ഹായ്, ഇന്നൊരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ചോറിനൊക്കെ പറ്റിയിട്ട് ഉള്ള ഒരു നാടൻ ഒഴിച്ചുകറി. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് മുരിങ്ങക്കായ, രണ്ട് തക്കാളി, മൂന്ന് പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ ഒരു അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അവിടെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അരപ്പിന് ഇടണ സാധനങ്ങൾ ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുക്കാം. എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്, ഇനി അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം നുറുക്കി വെച്ച മുരിങ്ങക്കായ രണ്ടെണ്ണം വലുതാണ് അതിട്ടു. ഇതാ രണ്ട് തക്കാളി നുറുക്കിയത്, മൂന്ന് പച്ചമുളക് കീറിയത്, ഒരു രണ്ട് കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിലിടുന്നില്ല, മുളക് പൊടി മഞ്ഞ മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് വേവാനുള്ള വെള്ളവും കൂടി കുറച്ച് ഒഴിക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ അരപ്പിനുള്ളത്, ഞാനൊരു രണ്ട് പിടി തേങ്ങ, അങ്ങനെ രണ്ട് പിടി തേങ്ങ ഇടുന്നുണ്ട്. ഒരു നാല് ചെറിയ ഉള്ളി, ഇതൊന്ന് ചെറുതാക്കി അരിയിലുണ്ട് കേട്ടോ, ഇത് അരയില്ലി അച്ചിട്ടാണ്. ചെറിയ ഉള്ളി, പിന്നെ ഇതിലും കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ മറ്റേ ഇത് വേവിക്കട്ടയിൽ കുറച്ചിട്ടു, ഇതിലും ഒരു അര സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഒരു അര ടീസ്പൂണ് ജീരകം. ജീരകം നല്ല ജീരകമാണേ, നമ്മുടെ പെരിഞ്ജീരകം അല്ല കേട്ടോ. അതും കൂടി ഇട്ടു. അതിന് ശേഷം ഇതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നത്, നൈസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് അരപ്പൊഴിക്കുകയാണ്. വെള്ളം കുറച്ച് ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ലാതെ കട്ടി ആവും. കുറച്ച് ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ ചോറിനൊക്കെ, അപ്പോൾ കുറച്ചൊരു വെള്ളം വേണം. മിക്സി അങ്ങോട്ട് കഴുകിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇനി ഒന്നും കൂടി തിളച്ച് വരട്ടെ. അതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വറുത്തിടും വേണം കേട്ടോ, ഒന്ന് താളിച്ചിടണം. അതിനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തിള വരട്ടെ. ഉപ്പുണ്ട്. ഇത് വളരെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. രാവിലെ ലഞ്ച് ബോക്സിലേക്ക് ചോറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പരിപ്പും ഒന്നുമില്ലാതെ തേങ്ങ വറുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. മുരിങ്ങക്കായി, തക്കാളിയാണ് എടുത്തിരിക്കണത്. തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കണത്. വേറെ പുളിക്ക് വേറെ ഒന്നും ഇടണു ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയേക്കൂ. ഇനി ഇതിലേക്ക് വറുത്തിടും കൂടിയും ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായി തിളച്ചു വന്നു കേട്ടോ. ജീരകവും തേങ്ങയൊക്കെ ഇട്ടതല്ലേ, അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായ നമുക്ക് ഒരു ടീസ്പൂൺ കടുക്, വറ്റൽ മുളക് രണ്ടെണ്ണം, കറിവേപ്പില, പിന്നെ അതോ കുഞ്ഞുള്ളി ഒരു നാലെണ്ണം കൊത്തിയരിഞ്ഞത്, ചെറിയ ഉള്ളിയാണേ.
എനിക്ക് ചെറിയ ഉള്ളി നന്നായി മൂത്ത് മെലിഞ്ഞ് വന്ന നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ അധികവും ഇങ്ങനത്തെ കറികളിൽ ലാസ്റ്റ് വറുത്തിടണേൽ എപ്പോഴൊരു കുറച്ച് മുളക് പൊടി ഇടും. അത് കളറിനും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും എല്ലാറ്റിനും നല്ല അടിപൊളി, പിന്നെ നല്ല ലുക്കും ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തു എനിക്കിടാം. ഇടുന്നുണ്ട്. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നല്ല അട്ടിപ്പൊളി ഒഴിച്ചു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനി എളുപ്പത്തിലുള്ള നെക്സ്റ്റ് ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.